എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ്. അതായത് വഴുതനങ്ങ കഴിക്കാത്തവരും കഴിച്ചു പോകും ഈ കറി കൂട്ടിയാൽ. അത് ഇത് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയും, എന്നോട് അഭിപ്രായം പറയും. ഓക്കെ, അപ്പം ഞാൻ ആ വഴുതനങ്ങയുടെ കറി ഉണ്ടാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു നാല് കണ്ടോ, നാല് ചെറിയ വഴുതനങ്ങ, അത് ഈ കളറിലുള്ള വഴുതനങ്ങ എടുക്കണം നിങ്ങൾ. വഴുതനങ്ങ അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം ഒരു നുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിവേപ്പില അതങ്ങോട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ആ കടുകെല്ലാം അവിടെ കിടന്നെന്ന് പൊട്ടിപ്പൊട്ടും. നമ്മുടെ കടുകെല്ലാം പൊട്ടി ഫസ്റ്റ് നമുക്ക് ഒരു മൂന്ന് സവോള ചെറു ഇങ്ങനെ നീളത്തിൽ ഇത് മൂന്ന് ചെറിയ സവോളയാണ്. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഒരു മൂന്ന് പഴുത്ത തക്കാളിയാണ്. മൂന്ന് പഴുത്ത തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിനുള്ള ചെറിയ ജീരകം ഇട്ടു ഒരു ടീസ്പൂൺ കടുകിട്ടു. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ടു പിന്നെ മൂന്ന് ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു മൂന്ന് പഴുത്ത തക്കാളിയും കൂടെ നീളത്തിലരിഞ്ഞ് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മുളകുപൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളകുപൊടി സോറി കുരുമുളക് പൊടി. ഇതിന് ശേഷം നമുക്ക് ഇവിടെ ഇടിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾ മസാലയാണ് ഒരു ടീസ്പൂൺ ഉള്ളത്. ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അതുകൊണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാം. ഉപ്പ് സവോള ഇട്ട് വയറ്റുന്ന നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർക്കാത്തതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. എന്താ പറയുക, ആ തക്കാളിയുടെ ആ ഒരു പുളി ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കുകയാണ്. മുക്കാൽ ടീസ്പൂണേ ഉള്ളൂ ബ്രൗൺ ഷുഗറാണ്. അതിനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിയേണ്ടത്
എന്താണ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. നോക്കിയിട്ട് നന്നായി നമുക്ക് ഇറച്ചി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാവൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കും. അതിന് ശേഷം നമുക്ക് കരിപ്പ് നീളം ഒഴിച്ച് കൊടുക്കാം. ഈ കരിപ്പ് നല്ല ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വേണം. നമുക്കൊന്ന് വാങ്ങി നോക്കാം. തക്കാളി അല്ല വഴുതനങ്ങയൊക്കെ റെഡിയായിരുന്നു. വഴുതനങ്ങയെല്ലാം വെന്ത് ആ തക്കാളിയും വഴുതനങ്ങയും സവാളയും എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് നല്ല അടിപൊളി ഒരു കറിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ചോറിനും എന്താ പറയുന്നത് ചപ്പാത്തിക്ക് മീൻ ഇഡലിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. Okay, bye.